വേദിക്കും സദസ്സിലിരിക്കുന്ന എല്ലാവരെയും സാക്ഷിയാക്കി ഞാൻ ഇവിടെ നിൽക്കുന്നത് വളരെ കൃതാർത്ഥതയോടുകൂടിയാണ്. തൃശ്ശൂരിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും സാധാരണ തരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടി ഡൽഹിയിലേക്ക് ചേക്കേറിയ ഞാൻ, ഞാനൊരു പത്രപ്രവർത്തകനാകണം എന്ന് വിചാരിച്ചല്ല ഡൽഹിയിലെത്തിയത്. സാധാരണ പോലെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടണം, അവിടെ എത്തി. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു പ്രമുഖ വാർത്താ ഏജൻസിയായ UNDയിൽ എത്തിച്ചേർന്നു. സാധാരണ ഒരാളും ഇപ്പോഴത്തെ പത്രപ്രവർത്തകരൊക്കെ കേവലം കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ഒരു പത്രത്തിൽ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അത് മറ്റു പത്രങ്ങളിൽ, അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നീണ്ട 35 വർഷം ഞാൻ ഒരേ ഏജൻസിയിൽ ആണ് ജോലി ചെയ്തത്. ഒരുപക്ഷെ അതായിരിക്കാം എനിക്ക് ഇത്രയധികം അവസരങ്ങളും അനുഭവങ്ങളും കിട്ടാൻ സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും എന്നെ പോലെ ഒരാൾക്ക് ലഭിക്കാൻ അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതിനൊരു കാലം സാക്ഷി എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഡൽഹി എന്ന മഹാനഗരത്തിലെത്തി ഡൽഹിയിൽ ജീവിച്ചു, ഡൽഹി വളർന്നു വലുതായി. അതേപോലെ തന്നെ ഞാനും അവിടെ തന്നെ അവിടെ തന്നെ വളർന്നു, അവിടെ തന്നെ വലുതായി. ഒരുപക്ഷെ ഞാൻ ഡൽഹിയിൽ പോയിരുന്നില്ല എങ്കിൽ ഞാൻ ഇതേപോലെ ഒരാളാവുമായിരുന്നില്ല. എന്നെ വലുതാക്കിയത് ഡൽഹിയാണ്. ഒരുപക്ഷെ ഡൽഹി വിട്ട് ഞാൻ ഇവിടെ വരുമ്പോൾ എന്നോട് പലരും ചോദിച്ചു, 21 വർഷം മാത്രമേ ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ, അതേസമയത്ത് 35 വർഷം ഞാൻ ഡൽഹിയിലും. ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളെ കേരളം സ്വീകരിക്കുമോ എന്നത് ഒരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ഡൽഹിയുടെ ഓരോ സ്പന്ദനങ്ങളും അറിഞ്ഞുകൊണ്ട്, അവിടുത്തെ അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ജീവിച്ചു. അതൊക്കെ തന്നെയാണ് എനിക്ക് എൻ്റെ കൺമുൻപിൽ ഇപ്പോഴും പല സംഭവങ്ങളും ഉള്ളത്. രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നമ്മളൊന്നും സാധാരണ ഒരു പുസ്തകം എഴുതുമ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ആ പുസ്തകത്തിൽ ഉള്ളത് ഇപ്പൊ നമ്മൾ വലിയ വലിയ പത്രപ്രവർത്തകര് ബുദ്ധി നായർ അല്ലെങ്കിൽ ടിവി അക്ഷയണ ഇവരൊക്കെ എഴുതുമ്പോൾ സാധാരണ ഒരു ബോംബാണ് പൊട്ടുന്നത്. ആ പത്രത്തിൽ ഇന്നേവരെ അറിയാത്ത പല കാര്യങ്ങളും ഇവർക്ക് സ്വന്തമായിട്ട് അറിയുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അവരത് എഴുതുന്നു. അപ്പോഴാണ് നമ്മൾ പിന്നെ പത്രത്തിൽ വരുന്നത് ഉദ്ദീൻ നായരുടെയോ മറ്റോ വലിയ പത്രപ്രവർത്തകരുടെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പോൾ ആ പുസ്തകത്തിൽ ഇന്ന സംഭവങ്ങളുണ്ടെന്ന്, ആ സംഭവങ്ങൾ ലോകം ഇന്നേവരെ അറിയാത്തൊരു കാര്യമായിരിക്കും. അങ്ങനെയാണ് ആ പുസ്തകത്തിന് അല്ലെങ്കിൽ ആ ഗ്രന്ഥകർത്താവിന് കൂടുതൽ പ്രസക്തി കിട്ടുന്നത്. പക്ഷെ എന്നെ പോലുള്ള ആളുകൾക്ക് ഞാൻ അങ്ങനെയൊന്നും അവകാശപ്പെട്ടിട്ടില്ല. കാരണം പറഞ്ഞ പോലെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് യാതൊരു പ്രധാനമന്ത്രിമാരുടെ കൂടെ യാത്ര ചെയ്യുന്നതും 30-32 രാജ്യങ്ങൾ സന്ദർശിച്ചതുമെല്ലാം. അതൊക്കെ വളരെ ശാന്തമായിട്ടുള്ള ചില അനുഭവങ്ങളാണ്. വളരെ അതിലൊന്നും എനിക്കൊന്നും അവകാശപ്പെടാനില്ല. പലപ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഞാൻ റിപ്പോർട്ടിംഗ് രംഗത്തേക്ക് ശരിക്കും കടന്നു വന്നത് ഇന്ദിരാഗാന്ധിയുടെ വധത്തോടു കൂടിയാണ്. അതൊക്കെ അടുത്തും അകലിൽ നിന്നും കണ്ട് ചിലപ്പോൾ ചില മാനസികമായ വിഷമങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷമുള്ള 3 ദിവസം ഡൽഹിയിൽ ഉള്ള ഒരു താണ്ഡവം തന്നെയായിരുന്നു. മനുഷ്യന് സർദാർജിമാരെ കൊന്നൊടുക്കിയ ചില സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുകയായിരുന്നു. അവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഓരോ മുക്കിലും മൂലയിലും പോയി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. സർദാർജിമാരെ പിടിച്ച് മണ്ണെണ്ണയും പെട്രോളും ഒഴിച്ച് കത്തിച്ചു. അവർ ചെയ്ത ഒരു കുറ്റം ചെയ്തിട്ടില്ല. പക്ഷേ അവരുടെ വംശത്തിൽപ്പെട്ട 2 സർദാർ സിഖ് ഭടന്മാരാണ് ഇന്ദിരാഗാന്ധിയെ ഒഴിവിച്ച് കൊന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ആണ് തീവണ്ടിയിൽ നിന്നും ഇറക്കി അവരൊന്നും അറിയാത്ത പല സർദാർജിമാരും ബിസിനസ് ഒക്കെ ഡൽഹിയിൽ എത്തുകയാണ് ചെയ്യുന്നത്.
അവരെയൊക്കെ വലിച്ചിറക്കി ഇങ്ങനെ കത്തിക്കുകയാണ്. ഇതൊക്കെ സാക്ഷിയാകാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഇതൊക്കെ ഒരുപക്ഷെ എൻ്റെ റിപ്പോർട്ടിൽ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിതൊക്കെ കണ്ടു, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തു. അന്നൊക്കെ ഒരു ഏജൻസിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഏജൻസിയിൽ കൊടുക്കുന്ന വാർത്തകളാണ് പത്രങ്ങൾക്ക് ഒരു 70-80%. അപ്പോൾ അങ്ങനെ നമ്മളൊക്കെ ഒരു വാർത്താ ഏജൻസിയിൽ ആകുക കാരണം പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് കണ്ടു. ഇന്ദിരാവധം അതിൻ്റെ പിന്നിലുള്ള വിചാരണ കോടതികൾ ഈ മൂന്ന് ഘാതകന്മാരെ ഒരു തിഹാർ ജയിലിൽ ഒരു മുറിയിലിരുന്ന് അവരുടെ കൂടെ അതായത് 12 പേര് മാത്രമേ ഒരു തിഹാർ ജയിലിൽ ഒരു ഒരു സെല്ലിലെ ഒരു കോർട്ട് റൂം ആക്കുക ഉണ്ടായത്. അങ്ങനെയൊക്കെ അവിടുത്തെ വിചാരണ ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ പല പല കാര്യങ്ങളും ഇപ്പോ പല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, രാജീവ് ഗാന്ധി വന്നതും അദ്ദേഹത്തിന്റെ മരണം, തമിഴ്നാട്ടിലെ ചാവക്കപ്പടങ്ങളാണ് ശ്രീ പെരുമ്പത്തൂർ വെച്ച് വന്നത്, തിരുവേരി വരുന്നതും, അങ്ങനെ പല കാര്യങ്ങളും ഇതൊക്കെ ഇവരൊക്കെ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അദ്ദേഹത്തിൻ്റെ അനുജൻ സഞ്ജയ് ഗാന്ധി, ഇവരുടെയൊക്കെ മരണം, ഇവരുടെയൊക്കെ യാത്ര, അതായത് അന്തിമ യാത്ര തിരുമൂർത്തി ഭവനിൽ നിന്ന് ഡൽഹിയിലെ യമുന തീരത്താണ് ഇവരെല്ലാവരെയും സംസ്കരിച്ചത്. അതൊക്കെ റിപ്പോർട്ട് ചെയ്യാനും കൂടെ പോകാനും ആ രംഗങ്ങൾ കാണാനും ഇതൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും അത് കഴിഞ്ഞ് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ എല്ലാം നമ്മൾ നോക്കിക്കാണുകയാണ്. അപ്പൊ പലപ്പോഴും ഇതേപോലെ തന്നെ അപ്പൊ റിപ്പോർട്ടർ നമ്മളാ രാഷ്ട്രപതി ഭവനിലും എല്ലാം നമ്മൾ രാത്രി മുഴുവൻ കാത്തു നിൽക്കുകയാണ്, എന്താണ് അവിടെ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ പല പല സംഭവങ്ങളും പല പ്രധാനമന്ത്രിമാരുടെയും വിദേശത്തേക്കും ഇന്ത്യയുടെ അകത്തും വിദേശത്തും പല യാത്രകളും നടത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ രാഷ്ട്രപതി ഒരു കാര്യം പറഞ്ഞാൽ കെ ആർ നാരായണൻ, ഇദ്ദേഹം തന്നെ രാഷ്ട്രപതി ആയപ്പോ ഒറ്റപ്പാലത്ത് ഞാൻ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു വോട്ടറാണ്, പക്ഷെ ഇവിടെ ഇല്ലാത്ത കാരണം എനിക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കെ ആർ നാരായണൻ പറഞ്ഞ പോലെ സാധാരണ ആരോടും അടുക്കി സംസാരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല, എങ്കിലും ഈ രാഷ്ട്രപതി ഭവനിലെ വലിയ വലിയ മറ്റ് രാഷ്ട്ര തലവന്മാർ വരുമ്പോൾ അദ്ദേഹം അവരെ സ്വീകരിക്കുന്ന പല പാർട്ടികളിലും നമുക്കും ഒരു ഇൻവിറ്റേഷൻ കിട്ടാത്ത നമ്മൾ പോകും. വലിയ വലിയ രാഷ്ട്ര തലവന്മാരോട് സംസാരിച്ചിരിക്കുമ്പോൾ ചായ കുടിക്കാനുള്ള കുറച്ച് സമയങ്ങളുണ്ടാവും. ആ സമയത്തിന്റെ ഇടയ്ക്ക് അവര് പ്രധാനമന്ത്രിയും ഒക്കെ കൂടി സംസാരിക്കുമ്പോൾ ശ്രീ കെ ആർ നാരായണൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പരിചയം പുതുക്കിലെ എങ്ങനെയാ വെച്ചാൽ വളരെ രസമാണ്, മലയാളത്തിൽ ഒരൊറ്റ വാക്ക് കെ ആർ നാരായണൻ മലയാളം നേരെ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല, ഡൽഹിയിൽ പോയിട്ട് വന്നു. അപ്പൊ കേൾക്കാം, ഞാൻ താങ്കളുടെ നിയോജക മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്, ഇങ്ങനെയുണ്ട്, ഇപ്പൊ സുഖല്ലേ, ഒറ്റ വാക്ക്, ഇത് ആരും ലോകത്തിൽ ആരും കേട്ടില്ല. കാരണം രാഷ്ട്ര തലവന്മാർ ഇരിക്കുന്ന ഒരു ഇതില് വളരെ വളരെ എന്നും എപ്പോഴും പോകുമ്പോൾ ഞാൻ വീണ്ടും പരിചയപ്പെടും, കാരണം ഞാൻ ഒരു വോട്ടറാണ് കേട്ടോ എന്ന് പറഞ്ഞ്. അപ്പൊ അദ്ദേഹം ചിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മാത്രം, അങ്ങനെ പല കാര്യങ്ങളും കേരളാരായണന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് പറയുമ്പോ ചില വിഷമങ്ങളുണ്ട് പറയാൻ, ചില അനുവാദം കൊടുക്കാതെ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സിസ്റ്റർ കേരളാരായണൻ, ഞാൻ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓപ്പോസിറ്റാണ് അവർ താമസിക്കുന്നത്. അപ്പോ എന്തോ ഒരു അത്ഭുത ജീവി കാണുന്ന പോലെയാണ് അവര് കാലത്ത് നടക്കാൻ പോകുമ്പോഴും പാർക്കിലേക്ക് നടക്കാൻ പോകുമ്പോ ഒക്കെ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ സിസ്റ്റർ ആട്ടോ എന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ ഞങ്ങളൊരു നെയ്ബറാണ്. പക്ഷേ അതിന്റെ സങ്കടകരമായ ഇത്, ഒരിക്കലും അവരെ ആ രാഷ്ട്രപതി ഭവനിലേക്ക് കടത്തിയിട്ടില്ല. അതിന്റെ കാരണക്കാരി അദ്ദേഹമല്ല, കാരണക്കാരിയാണ്. അത് വളരെ അറിയപ്പെടുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരിക്കലും കെ ആർ നാരായണന്റെ വീട്ടുകാരെ ഒരാളെ പോലും ഇദ്ദേഹം അവരായിട്ട് സംവദിക്കാനോ പറയാനോ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരൊറ്റ വീട്ടുകാരെയും അങ്ങോട്ട് കടത്തിയിരുന്നില്ല. അങ്ങനെ ചില വിഷമങ്ങൾ അതൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പല കാര്യങ്ങളിലും അതൊക്കെ ചില സംഭവങ്ങളാണ്. അപ്പോ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോ ഏറ്റവും നല്ല
ഒരു വാഗ്മിയാണ്. പല രാഷ്ട്രങ്ങളിലും പോവാനും എത്തി കഴിഞ്ഞു. എൻ്റെ മനസ്സിലെ സെല്ലുലാർ ജയിൽ ഒരു സ്വർക്കെ കാണാൻ കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളൊക്കെ മനസ്സിന് തട്ടുന്ന കാര്യങ്ങളാണ്. ഒരു ദിവസം ക്രിസ്മസ് ദിനത്തിലാണ് രാഷ്ട്ര വാജ്പേയിയോട് പോയത്. അപ്പൊ ഞങ്ങള് സാധാരണ പത്രക്കാരെങ്ങനെ കൊണ്ടു അവിടെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഒരു പ്രത്യേക വികാരം നമ്മുടെ മനസ്സിലുണ്ടാവും. കാരണം നമ്മൾ വായിക്കുന്ന കാലാപാനി എന്ന് പറയുന്ന സ്ഥലത്ത് ആ സെല്ലുറാജയിലൊക്കെ രാഷ്ട്രപതി അല്ല പ്രധാനമന്ത്രി സന്ദർശിക്കുമ്പോൾ നമ്മൾ കൂടെ പോകുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഏറ്റവും മനസ്സിൽ തട്ടുന്ന കാര്യം ഒരിക്കൽ രാഷ്ട്ര പ്രധാനമന്ത്രി നരസിംഹറാവുവിന്റെ കൂടെ ഞാൻ വരികയാണ്, തിരുപ്പതി ഗുരുവായൂർ സന്ദർശിക്കാൻ വരികയാണ്. അപ്പോൾ ഞങ്ങൾ മാധ്യമത്തിൽ ഒരു നാലഞ്ച് പേരെ സാധാരണ കൊണ്ടും അദ്ദേഹത്തിന്റെ വിമാനത്തിൽ. ഞാൻ ഗുരുവായൂർ കേരള വർമ്മ കോളേജ് കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിച്ചത്. ശ്രീകൃഷ്ണ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് സാധാരണ അവിടെ ഗുരുവായൂർ വരുന്ന മഹത് വ്യക്തികൾ അവരുടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ അവിടുത്തെ ശ്രീകൃഷ്ണ കോളേജിലെ ഗ്രൗണ്ടിലാണ്. അപ്പൊ എന്ത് ചോദിച്ചാൽ ഞങ്ങള് കാലത്തോട്ട് ഇന്നൊരു ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ വളരെ ബുദ്ധിമുട്ടി അവിടെ അങ്ങനെ കുറച്ചു നേരം കാത്തു കേട്ട ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹെലികോപ്റ്റർ അങ്ങനെ ഇറങ്ങുന്നത് കാണുന്നില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് രണ്ടു മണിക്ക് ശേഷം കോളേജിൽ അവധിയായിരിക്കും, അവിടെ പോയി നിൽക്കും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കില്ല, ഹെലികോപ്റ്റർ കാണണം. അങ്ങനെ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടിയിട്ട് എന്നിട്ട് ആ ഹെലികോപ്റ്ററിൽ ഇറങ്ങി ഗുരുവായൂർ പോയി സന്ദർശനം നടത്തി തിരിച്ചു വന്ന് ഈ ഹെലികോപ്റ്റർ ഉയർന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറുള്ളൂ. അത് അങ്ങനെ ഒരു കാലഘട്ടം 70s. 26 വർഷങ്ങൾക്ക് ശേഷം അതേ ഗ്രൗണ്ട് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ ഹെലികോപ്റ്ററിൽ ഞാൻ ആ കോളേജ് ഗ്രൗണ്ടിലിറങ്ങി. ഒരു നിമിഷം എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല നരസിംഹറാവുവിന്റെ കൂടെയാണ് വന്നത്. അപ്പോൾ അതേ ഗ്രൗണ്ടില് സാധാരണ 3 ഹെലികോപ്റ്ററാണ് വരിക. അത് മറ്റൊരു കാര്യം, നമ്മള് പ്രധാനമന്ത്രിയുടെ കൂടെയുള്ള ഹെലികോപ്റ്ററിൽ 3 ഹെലികോപ്റ്ററാണ് വരിക. അത് സെക്യൂരിറ്റി റീസൺ കൊണ്ടാണ് 3 ഹെലികോപ്റ്റർ. ഇപ്പൊ താഴ്ന്ന ആർക്ക് വെടിവെക്കാനും ഏതിലാണ് അദ്ദേഹം അറിയില്ലല്ലോ. അതേപോലെ തന്നെ അപ്പൊ ആദ്യത്തെ ഹെലികോപ്റ്റർ അന്നത്തെ ഞങ്ങള് അങ്ങനെയാണ്. അതിന്റെ അത് മറ്റൊരു സെക്യൂരിറ്റീസ് അവിടെ ഞാൻ ഇറങ്ങി. ഒരു നേരം ഞാൻ നോക്കി, ഇതാണ് എൻ്റെ കോളേജ്. 26 വർഷത്തിന് ശേഷം ഞാൻ ആ കോളേജ് ഗ്രൗണ്ടിൽ അവിടെ പണ്ട് ഞാൻ ഈ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടി നിന്നൊരാള് ഞാനത് കാണില്ല. അങ്ങനെ ചില അനുഭവങ്ങളാണ്, മനസ്സിനെ എപ്പോഴും തട്ടുന്ന ചില അനുഭവങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് ഡൽഹിയിലത്തെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ എന്താണ് പറയുന്നത്, ഇത് വീണ്ടും വീണ്ടും എനിക്ക് തോന്നുന്നത് ഞാനൊരു ഡൽഹിയിൽ പോയിരുന്നില്ലെങ്കിൽ, കാരണം അവിടെ ഒരു പക്ഷേ മതം, വിദ്വേഷം, വർഗീയത ഇതൊന്നും എന്താണെന്ന് എനിക്കറിയില്ല. കാരണം തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ തോന്നിയത്. ഒരു പക്ഷേ ഞാൻ ഡൽഹിയിൽ ജീവിച്ചുകാരനായിരിക്കാം, ഈ 35 വർഷവും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഒരു അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ ആക്കിയിട്ടുള്ളത് ഡൽഹിയാണ്, ആ ഡൽഹി നഗരമാണ്. ഇപ്പൊ നാള് ശ്രീ സാഹിത്യകാരൻ മുകുന്ദൻ അദ്ദേഹം പറയുകയുണ്ടായി, എന്നെ ഇതുമാതിരി ഒരു വലിയൊരാളാക്കിയത് അല്ല, അദ്ദേഹത്തിന്റെ കഴിവ് സാഹിത്യ രചനയിലൂടെയാണ്, പക്ഷെ മറ്റ് പല അനുഭവങ്ങളും പല അദ്ദേഹത്തിന്റെ പിന്നിലുള്ള പല വളർച്ചയ്ക്കും കാരണം ഡൽഹി നഗരമാണെന്നും, അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്, എന്നെയും ഉണ്ടാക്കിയത് ഡൽഹിയാണ്. ഇവിടെ തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ കൂടുതൽ നമ്മുടെ നാടിന്, ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു അഹങ്കാരം, കാരണം ഞാൻ തൃശ്ശൂരിലാണ്, സാംസ്കാരിക നഗരത്തിലാണ്, ഇതാണ് നമ്മുടെ നഗരം. ഇപ്പോഴും വളരെ ഒരു മാധ്യമ ഇങ്ങനെ ഇരിക്കുമ്പോൾ 2-3 വർഷമായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്, ഇതൊക്കെ പല രാജ്യങ്ങളും പുറത്തു പോയി. ഇപ്പോ പ്രസിഡന്റ് ബുഷിന്റെ കൂടെയുള്ള, വാജ്പേയിയുടെ കൂടെയുള്ള പ്രസ് കോൺഫറൻസ് അതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ കാര്യം ആരോടാ പറയാ, ഏതെങ്കിലും ഒരാളെ കണ്ടിട്ട് ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് നമ്മൾ ആർമിക്കാർ പറയില്ലേ, ഞാൻ പട്ടാളത്തിലായിരുന്നു, ഞാൻ 10 പാകിസ്ഥാൻകാരെ വെടിവെച്ചു എന്ന് നമ്മൾ തമാശയിൽ പറയുമ്പോ ഇയാള് പട്ടാള കഥകൾ പറയുന്നു. അതേപോലെ എനിക്കിത് പറയാൻ കഴിയില്ല ആരോടും എന്താ പറയണത്. അപ്പോ അപ്പൊ തോന്നിയതാണ് ഇതൊക്കെ ഒന്ന് കുറിച്ചു വെക്കുക. ഇതെങ്ങനെയാണെങ്കിൽ എന്റെ അനുഭവങ്ങൾ മറ്റുള്ളവരെങ്കിലും വായിക്കട്ടെ. ഇപ്പൊ ഇന്ദിരാഗാന്ധി വന്ന എന്റെ പുസ്തകത്തിലുണ്ട്, എല്ലാവർക്കും അറിയാവുന്നതാണ്. 31 ഒക്ടോബർ 9:10 ഇന്ദിരാഗാന്ധി വിളിച്ചു, മറ്റു രണ്ട് സിഖ് ഭടന്മാരാണ്, അവർ മരിച്ചു, ഇതൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ അവിടുത്തെ സമയം ആ 9 മണിക്ക് അവര് മേക്കപ്പ് ചെയ്ത് മറ്റൊരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്പുറത്തുള്ള ഒരു ഫിലിം ടിവി ഷൂട്ടിങ്ങിന് വേണ്ടി നടക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അപ്പോ അവിടുന്ന് നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്കറിയാം.
അതിന്റെ വിചാരണ വേളയിൽ ഘാതകന്മാരെ അയക്കാനുള്ളത്. അതിങ്ങനെ പ്രത്യേകിച്ച് ഈ കോടതിയുടെ മുമ്പിൽ ജഡ്ജിമാരോട് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ കേൾക്കണം. പക്ഷെ ഇത് കേൾക്കാൻ അധികം എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കേട്ട് ഇതൊക്കെ നമ്മൾ ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് ആണ്. അതേപോലെ 3 കൊല്ലം ഞാൻ ശ്രീലങ്കയിൽ ചെന്നിരുന്നു. അവരെ എന്നെ അവിടേക്ക് പോസ്റ്റ് ചെയ്തപ്പോൾ അവിടെയാണെങ്കിൽ വളരെയധികം വംശീയ ലഹള, വർഗീയ ലഹള എന്ന് പറയാൻ കഴിയില്ല, വംശീയ ലഹള, തമിഴ് സിംഹള, അതിന്റെ മൂർദ്ധന്യത്തിലായിരിക്കും LTT പ്രഭാകരൻ, IIT സംഘടന അന്വോക്കരൊക്കെ പലപ്പോഴും എൻ്റെ കൂടെ, ഞാൻ അവിടെയുള്ള കുളമ്പോയിലും വന്നിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഭയമാണ്. ഒരു ഇന്ത്യക്കാരൻ, അവരുടെ വിചാരം നമ്മളൊരു ഇന്ത്യക്കാരൻ, ഏത് ഇന്ത്യക്കാരനും LTTയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നമ്മളൊന്നും വിശ്വാസമില്ല. ഇപ്പോ ഭാര്യ അവിടെ ഉള്ളപ്പോ പൊട്ടു തൊട്ട് പുറത്തു പോകാൻ പാടില്ല. ഇപ്പോ സാധാരണ പുറത്തേക്കുമ്പോ പൊട്ടു തൊടാറില്ല. എന്നാൽ നമ്മൾ പൊട്ടു തൊട്ടാൽ അവർക്ക് അറിയാം നമ്മളൊരു ഹിന്ദുവാണ്, ഇന്ത്യക്കാരനാണ്, LTTയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണ് ആ കാലത്ത് അവര് നമ്മളെ ധരിക്കുന്നത്. അപ്പോ വളരെ വിഷമകരമായ ഒരു സമയത്തുള്ള റിപ്പോർട്ടിങ്ങിലാണ് അവിടെ നമ്മൾ 3 കൊല്ലം അവിടെ കഴിഞ്ഞത്. ശരിക്കും കാണുന്നു നമ്മൾ ഭീകരരെ ബോംബ് വെച്ച്, ചാവേർ ബോംബ് വെച്ച് പൊട്ടിച്ചിതറി ശരീരങ്ങള് ഒരൊറ്റ പൊട്ടലാണ്. അപ്പോ അടുത്ത മരത്തിന്റെ മുകളിലായിരിക്കും ഒരു കയ്യിൽ ഒരു കാല്. ഇതൊക്കെ നമുക്ക് കാണുന്നതാണ്. കാരണം ഏത് ചാവേർ ഇങ്ങനെ ചെയ്യുമ്പോ ഇതിന്റെ അവരുടെ ശരീരം ചിഹ്നം പിന്നുമാവും. അതൊക്കെ നമ്മൾ കാണും. ഇതൊക്കെ സമയം മുല്ലദ്വീപ് ജാഫന തുടങ്ങിയ അന്ന് വിറപ്പിച്ചിരുന്ന പ്രഭാകരൻ വിറപ്പിച്ചിരുന്ന സ്ഥലത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് വളരെ, അതായത് ജീവൻ തന്നെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് തിരിച്ചു വരുമെന്നുള്ള സംശയത്തിലൂടെയൊക്കെയാണ്. അങ്ങനെയൊക്കെ ചില പത്രപ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യയിലും ഡൽഹിയിലാകുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പ്രത്യേകിച്ച് ശ്രീലങ്കയിൽ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് അഫ്ഗാനിസ്ഥാനിൽ പോകുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിന്റെ അപ്പുറത്ത് ബോംബ് പൊട്ടുന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ പേടിക്കേണ്ട, സാധാരണ ദിവസം ഇവിടെ നടക്കുന്നതാണെന്ന്. അപ്പോ നമ്മളൊക്കെ പോകുമ്പോ എവിടെയാണ് മൈൻ വെച്ച് പൊട്ടിക്കുക ഇതൊന്നും അറിയില്ല. പക്ഷെ അതൊക്കെ ഒരു വളരെ അപകടകരമായ ചില പ്രതിസന്ധികളെ തരണം ചെയ്തിട്ട് നമ്മള് ജീവിച്ചു. അവസാനം അതുവരെ അത് നമ്മൾ നീണ്ടു. അങ്ങനെ 37 വർഷം ഡൽഹിയിലും ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മറ്റ് രാജ്യങ്ങളിൽ, ഉത്തരകൊറിയ അങ്ങനെയുള്ള ചില രാജ്യങ്ങൾ, ഇവർക്ക് ആർക്കും സന്ദർശിക്കാൻ കഴിയാത്ത രാജ്യമാണ് ഉത്തരകൊറിയ. അവിടേക്ക് പോയി അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇതൊക്കെ കൂടി തോന്നി. ഇതൊക്കെ നമ്മൾ എഴുതണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നല്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നോക്കുമ്പോൾ, തൃശ്ശൂർ ഇരുന്ന് നോക്കുമ്പോൾ, നമ്മൾ TV ഓൺ ചെയ്ത് നോക്കുമ്പോൾ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോകുന്നു, മറ്റേ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നു, രണ്ട് മേശകളിൽ 2 പ്രസിഡന്റുമാരിയ്ക്കുന്നു, കൊടികളൊക്കെ വെച്ച്. അപ്പോ സാധാരണ നമ്മൾ വലിയ സംഗതിയല്ലേ എന്ന് തോന്നുന്നു. അവരും നമ്മുടെ ആൾക്കാർക്ക് അത് അത്ര ശ്രദ്ധിക്കില്ല. പക്ഷെ ഞാനത് ശ്രദ്ധിക്കുമ്പോ എനിക്ക് തോന്നുന്നു അതിന്റെ അപ്പുറത്തുള്ള മുറിയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പല പ്രധാനമന്ത്രിമാരെയും കൂടുമ്പോ പോകുമ്പോ ഈ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത പ്രധാനമന്ത്രിയുടെ ഒരു ഡെലിഗേഷനിൽ നമ്മളും ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിൽ ഓർമ്മ വരികയാണ്. ഇതൊക്കെ ക്രോഡീകരിച്ചാണ് ഞാനിത് എഴുതിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും പറയുമ്പോൾ മാഷയും കൃഷ്ണനായരും മാഷയും സുരേന്ദ്രൻ എന്നൊക്കെ പറയുമ്പോൾ ഈ ഞാൻ തന്നെയാണോ ഞാൻ എന്നുള്ളൊരു സംശയമാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും, ഒരു പക്ഷേ സത്യാനന്ദ മാഷ ഒക്കെ ഒരു പറയുമ്പോൾ ഞാൻ ഇന്നലെയാണ് മാഷയ്ക്ക് പുസ്തകം കൊടുത്തത്. മാഷ ഓരോ കാര്യങ്ങളും അതിൽ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ ഭാഷ ലളിതമാണെന്നോ എനിക്കൊന്നും അവകാശപ്പെടാൻ കഴിയില്ല. ഇതൊരു സാഹിത്യ രചനയല്ല, ഇത് ഞാനത് എഴുതി, എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടത് അത് ഞാൻ എഴുതി. എനിക്ക് ഒന്നും പ്രത്യേകിച്ച് അവകാശപ്പെടാനില്ല. എനിക്ക് പലതും അറിയാം എന്നുള്ളതും എനിക്ക് അവകാശപ്പെടാനില്ല. ഇന്ദ്രപ്രസ്ഥത്തിൽ പല കാര്യങ്ങളും അടുത്തിരുന്ന് മകരെന്നും കണ്ട ഒരു വ്യക്തി എന്നുള്ളത്. ഇതൊക്കെ ശ്രീലങ്കയെ കുറിച്ച് ഞാൻ ആദ്യമൊരു പുസ്തകം എഴുതി. ഏറ്റവും എൻ്റെ മനസ്സിന് സന്തോഷം ഞാനൊരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ ആരാണെന്ന് പബ്ലിഷ് ചെയ്യാന്നുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം HNC പബ്ലിഷേഴ്സാണ്. ശ്രീ YS ഇവിടെയുണ്ട്. ഒന്നും നോക്കാതെ എൻ്റെ ഒരു പുസ്തകം ആദ്യം പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നു, അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. രണ്ടാമത്തെ പുസ്തകം ചോദിച്ചു, പലരും ചോദിച്ചു ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചു ആരാണെന്ന്. നമ്മൾ ചോദിക്കുക പബ്ലിഷേഴ്സ് ആരാണ്, അവരുടെ HNC കറണ്ടിൽ പോയില്ലേ, ഗ്രീൻ ബുക്കിൽ പോയില്ലേ, എങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഇതിനെ പതിൽ പോകണമെന്ന് ചോദിച്ചു. അല്ല വെറുതെ ചോദിച്ചു
മാത്രം തോന്നുന്നു. രണ്ടാമത്തെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് വേറെ ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ഞാൻ അച്ഛൻസി ഇദ്ദേഹത്തെ കണ്ടു. ഒരു വർഷം പുസ്തകം എഴുതുമോ, ഇനി എനിക്ക് എവിടെ അവസരങ്ങൾ, സന്ദർഭങ്ങൾ, അനുഭവങ്ങൾ, ആകെ ശ്രീലങ്കയിൽ പോയി, അതിൻ്റെ കഴിഞ്ഞ് ഡൽഹിയിൽ പോയി, ഇനി തൃശ്ശൂരിലെ അനുഭവങ്ങളാണ് എഴുതാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോഴും വർഗീസ് സാർ നമ്മളെ സഹായിക്കും എന്നുള്ളത് അനുഭവം. പിന്നെ ഇന്ന് സച്ചിദാനന്ദ മാഷ് പറഞ്ഞ വാക്കുകൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ മനസ്സ് ഇത്രയധികം ഇത്രയൊക്കെ ഡൽഹിയിലും അവിടെയൊക്കെ പോയി കുറെ ആചാര്യപ്പെട്ട് പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ ഒരു സുഖം ഈ വൈരോപ്പള്ളി ഹാളിൽ ഇന്നത്തെ ഈ ഈ നിമിഷങ്ങളിൽ ഈ മാനസികമായിട്ടുള്ള ഈ സന്തോഷം അടക്കി കിടാത്ത ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ കിട്ടില്ല എന്നുള്ള യാതൊരു സംശയമില്ല. അതിന് ശ്രീ സുരേന്ദ്രൻ സാർ എല്ലാ സപ്പോർട്ടുകളും എൻ്റെ പുസ്തകത്തിന് ആദ്യം ഒരു അവതാരിക എഴുതുന്നത് അദ്ദേഹമാണ്. കഴിഞ്ഞ അവതാരിക ശ്രീ മറന്നുകൊണ്ട് ഉടനായിരുന്നു എൻ്റെ അവതാരിക എഴുതിയത്. അപ്പോൾ ഇപ്രാവശ്യം പറഞ്ഞു എടോ തൻ്റെ പുസ്തകത്തിന് ഇതിലും ഞാൻ എഴുതും, പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഇല്ല. അങ്ങനെ മാറുമ്പോട്ടൻ എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിന് അവതാരിക എഴുതാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പൊ എന്നെ സുദീർഘമായിട്ടൊരു അവതാരികയാണ് ഇദ്ദേഹം എൻ്റെ ചിലരും പലരും പറഞ്ഞു പുസ്തകങ്ങളും വായിക്കേണ്ട ആവശ്യമില്ല, ഈ അവതാരിക വായിച്ചു ഞാൻ അഞ്ചു വയ്ക്കും, എനിക്ക് അതിന്ന് എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്രീ സുരേന്ദ്രൻ്റെ അവതാരിക എഴുതിയത്. കൃഷ്ണനായർ മാഷ്ക്ക് എന്നെ ആദ്യം അറിയുന്ന മാഷാണ്. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ ശ്രീലങ്ക പുസ്തകത്തിൽ ഏറ്റുവാങ്ങി. ഇതൊക്കെ എൻ്റെ കുറെ സുഹൃത്തുക്കൾ ഈ മൂന്ന് വർഷം ശ്രീലങ്ക എന്ന പുസ്തകം മൂന്ന് വർഷം മുമ്പ് പ്രസിദ്ധീകരിക്കുമ്പോൾ എനിക്ക് വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ വിഷമത്തിൽ ശ്രീ ചന്ദ്ര എന്നെ അറിയുന്ന ചന്ദ്രമോഹനും കൂടി ഞാൻ പറയാൻ മറന്നു. അപ്പൊ പല കാര്യങ്ങളും സംഭവിച്ചു. ഇന്ന് എനിക്ക് എൻ്റെ സുഹൃത്ത് വലയം നല്ല കുറെ സുഹൃത്ത് വലയുണ്ട്. അത് കൂടുതലായി ആൾക്കാർ ഇപ്പോൾ സി ആർ രാജൻ അങ്ങനെ പലരും ഉണ്ട് ഇവിടെ. അങ്ങനെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നുള്ളൊരു വിശേഷമാണ് എനിക്കുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം മുതിർന്ന മാധ്യമങ്ങളായ ജോയ് മണ്ണൂർ, വി എം രാധാകൃഷ്ണൻ, ഫ്രാങ്കോ, ശ്രീകുമാർ ഇവരൊക്കെയാണ് ഡൽഹി തൃശ്ശൂർ ഏറ്റവും സേതു മാധ്യമം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അവരൊക്കെ. പിന്നെ അലക്സാണ്ടർ സാം ഇവരൊക്കെ ആ പിന്നെ ഒക്കെ ഉണ്ട്, എല്ലാവരും മൊസക്കുട്ടി ഉണ്ട്, ശ്രീ മുഹമ്മദ് എല്ലാവരും ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഇവർ മുസക്കുട്ടി എല്ലാവരും ഉണ്ട്. അപ്പോ ഇതാണ് ഏറ്റവും സന്തോഷം. ഇതിന് കൂടുതൽ എനിക്ക് ഒരു സന്തോഷം കിട്ടാനില്ല. കാരണം ഞാൻ പറയുന്നത് അവരെടുക്കും, അവർക്ക് മനസ്സിലാവും, അവരത് ആസ്വദിക്കും. പക്ഷെ ചെറുപ്പക്കാരായ പത്രക്കാർക്ക് അത് സാധിക്കൂ എന്ന സംശയമാണ്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതാണ് കാര്യം. അവര് കൂടുതൽ ബുദ്ധിമുട്ടിയിട്ട് എഴുതുന്ന ഒരു കൂട്ടത്തിലല്ല. അത് കാരണമാണ് അപ്പൊ ഇവരൊക്കെ കൂടുതലേക്ക് അതിന് ഏറ്റവും വലിയ സന്തോഷം. ഇനി ഈ കൃതാർത്ഥത നിമിഷത്തിൽ ഞാൻ എല്ലാവരോടും ഇവിടെ വന്നതിന് നന്ദി ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു.